ഒടുവിൽ ശ്രീലങ്കയ്ക്ക് അഭയം ഇപ്പോൾ ഇന്ത്യ മാത്രം നരേന്ദ്രമോദിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിലവിൽ ശ്രീലങ്ക തങ്ങൾ പാപ്പരായി എന്ന് ശ്രീലങ്ക സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചൈന തിരിഞ്ഞുപോലും നോക്കുന്നില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കും മുമ്പിൽ ചൈന വാതിൽ കൊട്ടിയടച്ചിരിക്കുകയാണ് അതായത് ചൈന രണ്ട് രാജ്യങ്ങളെയും പടിയടച്ച് പിഡം വച്ചുവെന്ന് സാരം കടക്കിണിയിൽ പെടുത്തിയ ശേഷം മുഖംതിരിക്കുന്ന ചൈനയുടെ ശൈലി അത്ര വലിയ പുതുമയൊന്നുമല്ല നമ്മുടെ രാജ്യങ്ങൾക്ക് എന്തായാലും രാജ്യാന്തര തലത്തിൽ ഇത് ഇപ്പോൾ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് വികസ്വര രാജ്യങ്ങളുടെ ദുരവസ്ഥ ചൈന മുതലെടുക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം അവരുടെ പദ്ധതികൾക്ക് വേണ്ടി ചൈന വാരി കോരി പൈസ നൽകും അതിനുശേഷം അത് സ്വാഭാവികമായിട്ടും അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയില്ല എന്ന് കരുതി തന്നെയാണ് ചൈന ഭീമമായിട്ടുള്ള തുകകൾ അവർക്ക് നൽകുന്നത് ശേഷം അത് തിരിച്ചടവ് മുടങ്ങുമ്പോൾ അവരുടെ തന്ത്രപ്രധാന മേഖലകൾ ചൈന പിടിച്ചടക്കി അവിടെ ചൈന തങ്ങൾക്ക് ഇഷ്ടമുള്ള പണികൾ തുടങ്ങുകയും ചെയ്യും കടക്കണി നയതന്ത്രം എന്നാണ് ഈ ചൈനീസ് വായ്പകളെ അമേരിക്ക പോലും വിശേഷിപ്പിക്കുന്നത് അതായത് ഡെപ് ട്രാപ്പ് സാമ്പത്തിക പ്രതിസന്ധി മൂലം നട്ടം തിരിയുന്ന നമ്മുടെ അയൽരാജ്യങ്ങളായ ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും ചൈന വാരി കോരി പല കാര്യങ്ങളും നൽകിയിട്ടുണ്ട് വളരെ അടുത്ത ബന്ധവും ഇവരുടെ നേർക്ക് ചൈന പുലർത്തുന്നുണ്ട് അത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് നേരെ ഒരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരും കൂടെ തങ്ങളെ സഹായിക്കുമല്ലോ എന്നുള്ള ഒരൊറ്റ കാര്യത്തിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ ഇതുപോലെ അവരെ ഡെപ് ട്രാപ്റ്റിൽപ്പെടുത്തി ഇന്ത്യക്കെതിരെ അവരുടെ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് അവിടെ സൈനിക താവളങ്ങൾ ഉണ്ടാക്കാമല്ലോ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് അങ്ങനെയാണ് ചൈന ശ്രീലങ്കയുടെ തുറമുഖം പിടിച്ചെടുത്തതും അവിടെ ഇന്ത്യക്കെതിരെ പല കാര്യങ്ങൾ ചെയ്യുന്നതും എന്നാൽ ഇന്ത്യ ഇന്ത്യൻ ഓഷനിൽ ചൈനയുടെ ഒരു പടക്കപ്പൽ പോലും ഇറങ്ങാതിരിക്കാൻ അപ്പുറവും ഇപ്രവും ചക്രവ്യൂഹം തന്നെ തീർത്തു വച്ചിരിക്കുകയാണ് ഇത് കണ്ട് ചൈന അന്തം വിട്ട കഥ വേറെ എന്തായാലും സാമ്പത്തിക വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായതോടെയാണ് ഇമ്രാൻഖാൻ്റെ പ്രധാനമന്ത്രി കസേര തെറിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീലങ്കയുടെ അവസ്ഥ ഇതിലും ദയനീയമാണ് ആവശ്യ സാധനങ്ങളൊന്നും കിട്ടാനില്ല കിട്ടിയാൽ തന്നെ വാങ്ങാൻ പറ്റില്ല വാങ്ങാനുണ്ടെങ്കിൽ തന്നെയോ പൈസയില്ല കടത്തിന്മേൽ കടവും അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന രജപക്സമാരുടെ രാജി ആവശ്യപ്പെട്ട് രാജ്യത്ത് തുടനീളം അടിയടിയും ബഹളവും ആഭ്യന്തര കലാപവും ഇത്രയും ദുരിതത്തിൽപ്പെട്ടു നിൽക്കുന്ന ഇരു രാജ്യങ്ങളും സഹായത്തിനായി അഭ്യർത്ഥിച്ചിട്ടും ചൈന അറിഞ്ഞ ഭാവം നടിച്ചിട്ടില്ല എന്നിരുന്നാലും നമുക്ക് വേറൊരു സുന്ദരമായ കാര്യം ഒന്ന് ചർച്ച ചെയ്യാതെ പോകാതിരിക്കാൻ പറ്റില്ല അതായത് ഈ രാജ്യങ്ങളുടെ എല്ലാം ഹാപ്പിനെസ് ഇൻഡെക്സ് ഇന്ത്യയെക്കാട്ടിലും മുകളിലാണ് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അതൊക്കെയാണ് ഇതിൻ്റെ ആധികാരികത ഇന്ത്യ നൂറ്റി മുപ്പത്തി സ്ഥാനത്താണ് ലോകത്ത് സന്തോഷമുള്ള രാജ്യങ്ങളിൽ പക്ഷേ ആഭ്യന്തര കലാപം നടക്കുന്ന ശ്രീലങ്കയും പാകിസ്ഥാനും എല്ലാം ഇന്ത്യയ്ക്ക് മേലെയാണ് കേട്ടോ നിൽക്കുന്നത് അതിൽ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഇത്രയൊക്കെ ഉള്ളൂ ഈ സർവേയുടെ ആധികാരികത ഈ സർവേയൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് ഇവിടെ കമ്മികളൊക്കെ ആറാട്ടിക്കൊണ്ടിരിക്കുന്നത് വേറൊരു കാര്യം യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ എല്ലാ ലോകരാജ്യങ്ങൾക്കും തങ്ങളുടെ ഭക്ഷ്യധാന്യങ്ങൾ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചിലത് ഞങ്ങൾക്കത് വേണമെന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇത് യൂറോപ്പ്യന് വലിയ നാണക്കേടാണ് എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ടത് ആഗോള ദാരിദ്ര്യ സൂചികയിൽ ഇന്ത്യ ഇവരെയൊക്കെ കാളും താഴെയാണ് നിൽക്കുന്നത് ആ ഇന്ത്യയാണ് അതായത് ആ നമ്മളാണ് ഇവർക്ക് ഇപ്പോൾ ഭക്ഷണം കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ആധികാരികതയുള്ള സർവേ ഒന്നും ഇല്ലേ എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും ഈ സർവേകളെല്ലാം കമ്മികൾക്കും സുഡാപ്പികൾക്കും സഹായകമാകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരാശ്വാസമൊക്കെ ഉണ്ട് നരേന്ദ്രമോദിയെ വെറുതെ തെറി വിളിക്കാമല്ലോ എന്തായാലും നൂറ് കോടി ഡോളറിൻ്റെ ക്രെഡിറ്റ് ലൈൻ ഉൾപ്പെടെ ഇരുന്നൂറ്റി കോടി ഡോളറോളം സഹായമാണ് ഇന്ത്യ ഇതുവരെ ശ്രീലങ്കയ്ക്ക് നൽകിയത് ചൈനയോടും ലങ്ക സമാനമായ രീതിയിൽ ഇരുന്നൂറ്റമ്പത് കോടി ഡോളർ ആവശ്യപ്പെട്ടു പക്ഷേ ചൈന പടിയടച്ച് പിഡം വച്ചു ഇക്കാര്യത്തിൽ ചൈന മിണ്ടിയിട്ട് പോലുമില്ല അതിനാൽ തന്നെ വീണ്ടും ഇരുന്നൂറ് കോടി ഡോളർ കൂടെ നൽകി ഇന്ത്യ സഹായിക്കണമെന്ന് ലങ്ക ഇന്ത്യയോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് വെറുതെ സഹായം നൽകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ ഇന്ത്യക്കും കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് ചൈന ശ്രീലങ്കയിൽ എന്തൊക്കെ പ്രോജക്റ്റുകൾ നടത്താനിരുന്നോ അതെല്ലാം ഈ നിമിഷം ഞങ്ങളുടെ മേശയിൽ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ പല സഹായങ്ങളും ശ്രീലങ്കയ്ക്ക് ചെയ്യുന്നതും പല കടങ്ങളും ശ്രീലങ്കയ്ക്ക് കൊടുക്കുന്നതും ശ്രീലങ്കയിലെ വൈദ്യുതോൽപാദന നിലയങ്ങൾ വരെ ഇനി ഇന്ത്യ പണിയും എന്നുള്ള രീതിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നതും